ഹലോ ഗൈസ്, എല്ലാവർക്കും എം എം സ്പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഈ സീസണിലെ അവസാന ലീഗ് മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നാളെ ഹൈദരാബാദ് എഫ് സി ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിട്ട് വരുന്നത്. അപ്പോൾ നാളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. അതുപോലെ ഈ സീസണിലെ ലീഗ് മത്സരങ്ങളിലെ അവസാന മത്സരം കൂടിയാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നാളത്തെ മത്സരത്തിലൊരു വിജയം വളരെ അനിവാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, അവസാനമായിട്ടുള്ള രണ്ട് മത്സരം ബ്ലാസ്റ്റേഴ്സിന് പരാജയമാണ്. അതുപോലെ അവസാനമായിട്ട് കളിച്ച അഞ്ചോളം എവേ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് പരാജയമാണുള്ളത്. അതുപോലെ നിലവിലെ ഫോമും അത്ര നല്ലതല്ല, അപ്പോൾ ആരാധകർ നിരാശരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് നാളെ വിജയിക്കേണ്ടതുണ്ട്. ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇനി മുന്നോട്ടേക്ക് പ്ലേ ഓഫിൽ നിന്ന് മുന്നോട്ടേക്ക് പോകുക എന്നുള്ള കാര്യത്തിൽ ആരാധകർക്ക് ഇപ്പോഴും ഒരു ഭയമുണ്ട്. അതിന് കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഫോം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ മികച്ചൊരു വിജയം നിന്ന് നേടി നമുക്കൊരു പ്രതീക്ഷ, ആരാധകർക്കൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് പ്ലേ ഓഫ് മത്സരങ്ങളിലേക്ക് കളിക്കാൻ പോവുക എന്നുള്ളത് തന്നെ ആയിരിക്കും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഒരു പ്രധാന കാര്യം. അപ്പോൾ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിക്കെതിരെ ആദ്യം കളിച്ചത് അവരുടെ തത്തകത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ അന്നത്തെ മത്സരത്തിൽ എവേ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഹൈദരാബാദ് എഫ് സിക്കെതിരെ ഒരു വിജയമായിരുന്നു നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു പകരം വീട്ടാൻ ഹൈദരാബാദ് എഫ് സി എങ്ങനെ ആയാലും ഇന്ന് നാളത്തെ മത്സരത്തിൽ നോക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ സീസണിൽ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്ത ടീമുകളിലൊന്നാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ്, മറ്റൊന്ന് പിന്നെ മുംബൈ സിറ്റിയുമാണ്. അതുപോലെ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഫൈനലിൽ വീണ്ടും ആ കിരീട മോഹങ്ങൾ തല്ലിത്തകർത്ത ഒരു ടീമാണ് ഹൈദരാബാദ് എഫ് സി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്കെതിരെ നല്ലൊരു പണി തന്നെ നാളത്തെ മത്സരത്തിൽ അവരെ പരാജയപ്പെടുത്തണം, അത് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അവന് നാളത്തെ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരം രാഹുൽ കെ പി കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. എന്നാൽ അതിന് പുറമെ കുറേ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമതെന്ന് വെച്ചാൽ നമ്മുടെ അഡ്രിയാൻ ലൂന യെല്ലോ കാർഡൊക്കെ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പോൾ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ സഹൽ അബ്ദുൽ സമദിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇഞ്ചുറി മാറി താരവും തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ മാർക്കോ ലെസ്കോവിക്ക് ഡിഫൻസിലെ നമ്മുടെ പോരാളിയായ ക്രൊയേഷ്യൻ താരം മാർക്കോ ലെസ്കോവിക്ക് ഇഞ്ചുറിയൊക്കെ മാറി കഴിഞ്ഞ മത്സരത്തിൽ ഒരു സബായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മത്സരത്തിൽ ആദ്യ ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്, എങ്ങനെയാലും ഇറങ്ങുമായിരിക്കും. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഇലവനെ തന്നെ നാളെ ഹൈദരാബാദ് എഫ് സിക്കെതിരെ ഇറക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അവന് ഹൈദരാബാദ് എഫ് സിയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഹൈദരാബാദ് എഫ് സി നമ്മളെറ്റ പരാജയത്തിനൊരു തിരിച്ചടി നൽകാൻ എങ്ങനെയാലും അവർ നോക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ ഇപ്പം എങ്ങനെയാലും ക്വാളിഫൈ ആയിട്ടുണ്ട് സെമി ഫൈനലിലേക്ക് രണ്ടാം സ്ഥാനക്കാരായതുകൊണ്ട് തന്നെ അവന് നാളെ അവരുടെ മെയിൻ ടീമിനെറ്റ് കളിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. എങ്ങനെയാലും അതൊക്കെ കണ്ടറിയണം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം ഇനി നാളത്തെ മത്സരത്തിൽ എന്താകും റിസൾട്ട് എന്നുള്ളത് എങ്ങനെയാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. അതുപോലെ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലവനും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.